ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത 20 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഇടക്കുന്നി. ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. അമേരിക്കയുടെ ദേശീയ പക്ഷി ഏതാണ്? ഉത്തരം ബാൾഡ് ഈഗിൾ. ബാൾഡ് ഈഗിളാണ് അമേരിക്കയുടെ ദേശീയ പക്ഷി. മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊടൈക്കനാൽ. കൊടൈക്കനാലിലാണ് മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് ഏതാണ്? ഉത്തരം കൽക്കട്ട സർവകലാശാല. ഗാനിമീഡ് ഉൾപ്പെടെ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെ 1610 കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഗലീലിയോ. ഗലീലിയോ ആണ് ഗാനിമീഡ് ഉൾപ്പെടെ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. ഗാന്ധാര കല പ്രചാരം നേടിയത് ആരുടെ കാലത്താണ്? ഉത്തരം കനിഷ്കൻ. ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ച വർഷം 1930 ഏപ്രിൽ 6. ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഹിന്ദു സ്വരാജ് രചിച്ച വർഷം? ഉത്തരം 1909. ഗാന്ധിജിയുടെ സർവോദയം, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞത് ആരിൽ നിന്നുമാണ്? ഉത്തരം ജോൺ റസ്കിൻ. CRY എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ചൈൽഡ് റിലീഫ് ആൻഡ് യു. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം E.V. രാമസ്വാമി നായ്ക്കർ. ഹസ്രത്ത് എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയ ദേശസ്നേഹി ആരാണ്? ഉത്തരം അഷ്ഫാഖുള്ള ഖാൻ. ചരിത്ര പ്രസിദ്ധമായ ജൂത ചെപ്പേട് ആരാണ് പുറപ്പെടുവിച്ചത്? ഉത്തരം അയ്യനടികൾ തിരുവടികൾ. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? ഉത്തരം 1946 ഡിസംബർ 13. വെളുത്ത പെലെ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ താരം ആരാണ്? ഉത്തരം സിക്കോ. വെസ്റ്റ് നൈൽ എന്നത് എന്താണ്? ഉത്തരം ഒരു അസുഖമാണ് വെസ്റ്റ് നൈൽ. കൊച്ചിയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ദിവാൻ ആരാണ്? ഉത്തരം P. നാരായണ മേനോൻ. സ്മരണമാധുരി എന്ന ലേഖനം രചിച്ചത് ആരാണ്? ഉത്തരം ഉള്ളൂർ. ഉള്ളൂർ രചിച്ച ലേഖനമാണ് സ്മരണമാധുരി. ഗുരുകുലം സംഭവത്തിൻ്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം E.V. രാമസ്വാമി നായ്ക്കർ.